ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോഗ് വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫുഡിൻ്റെ വീഡിയോ തന്നെ ആയിരുന്നു. ക്യാരറ്റ് എങ്ങനെയാണ് ഇവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എഗ്ഗ് കഴിക്കുന്നതുകൊണ്ടുള്ള ഇവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നാണ് പറയാൻ പോണത്. ഇവർ ഏകദേശം ഒരു 5 മണി ആവുന്ന സമയത്ത് തന്നെ ഇങ്ങനെ എണീച്ചിട്ട് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും. ആ ഡോറിൽ ഇങ്ങനെ തട്ടാനൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവരെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെ കുറച്ച് ചൂടുള്ള പാൽ, ചെറിയ നേരിയ ചൂടുള്ള പാലും അതുപോലെ തന്നെ പെഡിഗ്രിയുടെ ബിസ്ക്കറ്റ് കൂടി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇങ്ങനെ വിട്ടതിന് ശേഷം പിന്നെ കൂട്ടിൽ കയറ്റാറുണ്ട്. അതിന് ശേഷം ഇവർ ഉറങ്ങിയിട്ട് എണീറ്റിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 7 മണി 7:45 ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആകാശം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏകദേശം ഒരു 5:30 ആ ടൈമേ തോന്നുള്ളൂ. കാരണം നന്നായിട്ട് മഴക്കാറുണ്ടായിരുന്നു, ചെറുതായിട്ട് കുറച്ച് ആറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മൾ എഗ്ഗ് ഈ പപ്പികൾ കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മാസം 2 മാസത്തിൻ്റെ ഒരു ഗ്യാപ്പിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ശരിക്കും പറയുകയാണെങ്കിൽ എഗ്ഗ് ഒരുപാട് യൂസ്ഫുൾ ആണ് ഇവർക്ക് ഹെൽത്തിന് വേണ്ടി ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ബോഡി സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടും, എന്താ പറയുക, ഇവരെ രോമത്തിൻ്റെ ഗ്രോത്തിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ മുട്ട കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയിൽ ധാരാളം വൈറ്റമിൻ അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഒരു ദിവസമെങ്കിലും നമ്മൾ മുട്ട കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുട്ടയുടെ ഷെല്ലും തന്നെ വളരെ നല്ലതാണ് ഇവർക്ക്, അതിലും തന്നെ ഒരുപാട് കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവരെ പല്ലിനൊക്കെ ഉറപ്പ് കിട്ടാൻ, മൂർച്ച കൂടാനൊക്കെ വേണ്ടിയിട്ട്, ഉറപ്പല്ല മൂർച്ച കൂടാനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഈ മുട്ടയുടെ ഷെല്ല് നമ്മൾ ഇവർക്ക് പൊടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പപ്പിക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അവർക്ക് കഴിക്കാൻ, അതായത് ഇങ്ങനെ ചവച്ചെടുക്കാൻ അവർക്ക് ഈസി ആയിരിക്കും. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഷെല്ല് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മോണക്കിട്ട് കുത്ത് കിട്ടാനും ബ്ലഡ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ വലിയ ഡോഗ്സിനാണെങ്കിൽ അങ്ങനെ വേണ്ട, നേരിട്ട് തന്നെ നമുക്ക് ഷെല്ല് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്ന സമയത്തൊന്ന് ബോയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട പൊഴുങ്ങിയിട്ടുള്ള തോല് കളയാണ്ടെന്ന് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് കുറേശ്ശായിട്ട് ഇവർക്ക് എടുത്ത് കൊടുത്താൽ മതി, നല്ലതാണ്. അതുപോലെ തന്നെ കൊടുക്കാവുന്നതാണ് കാടമുട്ട. അത് പുഴുങ്ങിയിട്ട് കൊടുത്തപ്പോൾ തന്നെ മണിക്കുട്ടി അതിൻ്റെ എല്ലോ ആണ് ശരിക്കും കഴിച്ചത് കേട്ടോ. വൈറ്റ് കഴിക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണം കഴിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുഞ്ഞതാണെന്ന് വെച്ചിട്ട് അവർ ഓവറായിട്ട് കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളടുത്ത് ഒത്തിരി പേര് ചോദിക്കാറുണ്ടായിരുന്നു രോമം പൊഴിയുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ മുട്ട കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് രോമം തിരിച്ചു വരുന്നതിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ പപ്പീനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കും. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ പുതുതായിട്ട് ഇടുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ബെല്ലൈക്കണും ഓളെന്നും കൂടി പ്രസ് ചെയ്യാം. പിന്നെ
പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ.